നമസ്കാരം. നമുക്ക് എപ്പോഴും പല ആൾക്കാർക്കുള്ളൊരു ക്വസ്റ്റ്യനാണ്, എനിക്ക് എഫ് ഡി റേറ്റ് ബാങ്കുകളിൽ കുറഞ്ഞവരാണ്, അപ്പോൾ കുറച്ചും കൂടിയും റേറ്റ് കൂടിയിട്ടുള്ള എഫ് ഡി എവിടെയാണ് അവൈലബിൾ ആയിട്ടുള്ളതെന്നുള്ളതിനെ കുറിച്ചിട്ട്. റിസ്ക് എടുക്കാൻ പറ്റാത്ത ആൾക്കാരായിരിക്കും, എസ്പെഷ്യലി റിട്ടയർമെൻ്റ് ഏജ് ഉള്ളവർ, അവർക്കൊന്നും ഈ പറഞ്ഞ റേറ്റ് കൂടുതൽ വേണം എന്നാൽ സ്റ്റോക്ക് മാർക്കറ്റിൻ്റേതായ റിസ്ക് പാടില്ല എന്ന് പറഞ്ഞിട്ടുള്ള ആളുകളുണ്ട്. അവർക്ക് പറ്റിയിട്ടുള്ള ഒരു എഫ് ഡി സ്കീമിനെ കുറിച്ചാണ് ഇന്ന് ജസ്റ്റ് ബ്രീഫായിട്ട് പറയാനായിട്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ ബാങ്കുകളിലൊക്കെ സാഹചര്യം നോക്കണമെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഏതെങ്കിലും നാഷണലൈസ്ഡ് ബാങ്ക്സിൽ എഫ് ഡികൾ പറയണമെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ 5 തുടങ്ങിയിട്ട് 5.5% വരെയാണ് ഇതിൽ കിട്ടുന്ന എഫ് ഡി ഇൻട്രസ്റ്റ് റേറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ. ഇതും ഈ സാഹചര്യത്തിൽ കുറഞ്ഞുകൊണ്ട് ഇരിക്കുകയാണ്. അപ്പോൾ എസ്പെഷ്യലി ഒരു റിസ്ക് എടുക്കാൻ താല്പര്യമില്ലാത്ത, മാർക്കറ്റ് റിസ്ക് എടുക്കാൻ താല്പര്യമില്ലാത്ത ഏജ്ഡ് ആയിട്ടുള്ള ആളുകൾക്കൊക്കെ കൂടുതലും ഈ ഒരു റിട്ടേൺ പോരാതെ വരികയും ഇതിനേക്കാളും ബെസ്റ്റ് ഇൻട്രസ്റ്റ് കിട്ടുന്ന ഓപ്ഷൻസ് എന്താണെന്ന് പലപ്പോഴും ചോദിക്കാറുണ്ട്. അപ്പോൾ ഇതിന് പറ്റിയിട്ടുള്ള ഒരു ഓപ്ഷനാണ് ആദ്യം പറഞ്ഞിട്ടുള്ളത്, NCDs പറയുന്നത്. ഇപ്പോൾ ഡിബെഞ്ചേഴ്സ് എന്ന് പറഞ്ഞൊരു കേസ്, ബോണ്ട്സ് എന്ന് പറഞ്ഞൊരു കേസ്, അത് നേരത്തെ നമ്മൾ ഇതിനെപ്പറ്റി വീഡിയോ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇത് FD എന്ന നമുക്ക് ഏതെങ്കിലും NBFCകളിൽ ഇടാൻ പറ്റും. NBFCകൾ എന്ന് പറയുമ്പോൾ നമുക്ക് ഇപ്പോൾ ബജാജ് ഫിൻസെർവർ ആവാം. ഇപ്പോൾ നമുക്ക് ഒത്തിരി ഓപ്ഷൻസ് ഉണ്ട്, ബജാജ് ഫിൻസെർവർ, അല്ലെങ്കിൽ ടാറ്റ മോട്ടോർ ഫിനാൻസ്, അതേമാതിരി HDFCയുടെ ഒരു ഫിനാൻസ് കമ്പനി ഉണ്ട്, പിന്നെ ശ്രീറാം ഫിനാൻസിൻ്റെ ഒരു NBFC ഉണ്ട്. ഇതിലെല്ലാത്തിലും FD സ്വീകരിക്കുന്നുണ്ട്. ഇപ്പോൾ ഇതിലത്തേക്ക് FDക്ക് സാധാരണ ബാങ്കിൻ്റെ റേറ്റിനേക്കാളും 1-2% വരെ കൂടുതൽ ഇൻട്രസ്റ്റ് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റും. അപ്പോൾ ഇതിലൊക്കെ ഒരു അപ്രോക്സിമേറ്റ്ലി നമുക്കൊരു 7% മുകളിൽ, ചിലയിടത്ത് 8.5% ഒക്കെ നമുക്ക് ഇൻട്രസ്റ്റ് FDയിൽ കിട്ടുന്ന സ്കീമുകൾ നമുക്ക് അവൈലബിൾ ഉണ്ട്. ഇതിൽ നമുക്ക് ടേം പറയണമെന്നുണ്ടെങ്കിൽ 1 വർഷം തുടങ്ങിയിട്ട് 10 വർഷം വരെ നമുക്ക് FD ആയിട്ട് നിക്ഷേപിക്കാൻ പറ്റും. ഇതിൽ പല പല ഓപ്ഷൻ ഉണ്ട്, പേ ഔട്ട് ഓപ്ഷൻസ്, മന്ത്ലി എടുക്കണമെങ്കിൽ എടുക്കുക, ഇനി അല്ലെങ്കിൽ അതിൽ 1 വർഷം കഴിഞ്ഞിട്ട് ഓട്ടോ റിന്യൂവൽ ഉണ്ടെങ്കിൽ ചെയ്യാം. ഇനി സീനിയർ സിറ്റിസൺ ആണെന്നുണ്ടെങ്കിൽ ഇതിൽ കുറച്ചും കൂടിയും പെർസെൻറ്റേജ് എക്സ്ട്രാ ബെനിഫിറ്റ് കിട്ടുന്ന വിധത്തിലുണ്ട്. അങ്ങനെ ഒത്തിരി ബെനിഫിറ്റുകൾ നമുക്ക് അവൈലബിൾ ആക്കാനായിട്ട് FD NBFCകളിൽ ചെയ്യണമെങ്കിൽ കിട്ടും. അപ്പോൾ NBFCകളിൽ ചെയ്യുമ്പോൾ എന്താണ് റിസ്ക് എന്ന് പറഞ്ഞാൽ, സാധാരണ നാഷണലൈസ്ഡ് ബാങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യണേക്കാളും കുറച്ചും കൂടി റിസ്കിയാണ്. പക്ഷേ ഇത്തരം കമ്പനികളൊക്കെ ഒട്ടുമിക്കതും ഫിനാൻഷ്യലി സ്റ്റേബിളാണ്, റേറ്റിംഗ് ഏജൻസീസൊക്കെ നല്ല വിധത്തിലുള്ള റേറ്റിംഗ് തന്നിട്ടുണ്ട്. അപ്പോൾ ഇത്തരം കമ്പനികളിൽ ഒരു ഈ കമ്പനികളിൽ ഒരു ബാങ്ക്റപ്റ്റായി പോകാമെന്ന് പറഞ്ഞതിൻ്റെ സാധ്യതയൊക്കെ വളരെ കുറവാണ്. അപ്പോൾ നമുക്ക് ഈ പറഞ്ഞ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഇത്തരം FDകളിൽ നിന്ന് നമുക്ക് സ്വന്തമാക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇതിൽ ഒത്തിരി വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല എടുക്കാനായിട്ട്. നമുക്ക് ഇത്തരം സ്ഥാപനങ്ങൾക്ക് നേരിട്ട് ചെക്ക് കൊടുത്ത് തന്നെ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാനും, അത് അല്ലെ യാതൊരു വിധത്തിലുള്ള തട്ടിക്കലോ ചീറ്റിങ്ങോ ഒന്നും ഉണ്ടാവാനുള്ള ചാൻസ് ഇല്ല. അപ്പോൾ ഇതും FDയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന, എന്നാൽ ഇപ്പോൾ ഇൻട്രസ്റ്റ് റേറ്റ് FDയിൽ കുറഞ്ഞിരിക്കുന്നതിൻ്റെ പേരിൽ കുറച്ചും കൂടി കൂടുതൽ ഇൻട്രസ്റ്റ് റേറ്റ് ആഗ്രഹിക്കുന്നവർക്ക് ഉപയോഗിക്കാവുന്ന ഒരു സ്കീമുകളാണ് NBFCകളിലെ FDകൾ എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ ഇമെയിലിൽ ചോദിക്കുക, എന്നെങ്കിൽ ടോക്സ് വിത്ത് മണി, അല്ലെങ്കിൽ ഫോൺ നമ്പറിൽ ചോദിക്കുക. വാട്സപ്പ് നമ്മുടെ വർക്ക് ചെയ്യുന്നില്ല. അപ്പോൾ ഇതിന് തക്കതായിട്ടുള്ള, അപ്പോൾ നമ്മൾക്ക് അറിയേണ്ട കാര്യങ്ങൾ, നിങ്ങൾക്ക് എത്ര കാലത്തേക്കാണ് ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്, അതേമാതിരി നിങ്ങളുടെ ഏജ് എത്രയാണ്, അങ്ങനത്തെയൊക്കെ അറിഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇതിന് പറ്റിയിട്ടുള്ള അവൈലബിൾ ആയിട്ടുള്ള സ്കീമുകൾ എന്താണെന്നുള്ളത് അഡ്വൈസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ എല്ലാവർക്കും ഇതൊരു നല്ലൊരു ഇൻഫോർമേഷനായിരുന്നു വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് അടുത്ത വീക്കിൽ അടുത്ത ഒരു ടോപ്പിക്കായിട്ട് ഇനി കാണാം. താങ്ക് യു സോ മച്ച്.